തിൻ്റെ തൃക്കൈകളാൽ എന്തുമേനിക്കേകിയാലും ആമോദമാണവയെല്ലാം കർത്താവേ നിനക്കു സ്തോത്രം ആമോദമാണവയെല്ലാം കർത്താവേ നിനക്കു സ്തോത്രം ലോകത്തിൻ്റെ ഭാരത്താൽ ഞാൻ അല്ലലോടെ തളർന്നപ്പോൾ അവൻ എന്നെ വലം കയ്യാൻ ചേർത്താശ്വാസമേകിയോന അവരെന്നെ വലം കയ്യാ ചേർത്താശ്വാസമേകിയോന ശോകമല്ലാതൊന്നുമില്ല നിത്യ സൗഭാഗ്യത്തിൽ ചേരാൻ ക്രൂശിലാശ്രയിച്ചിടീണം നിത്യ സൗഭാഗ്യത്തിൽ ചേരാൻ ശ്രയിച്ചിടീണം ലോകമൊരു സ്വപ്നമല്ലോ മോദമെല്ലാം മായല്ലോ നശ്വരമീ പാരീടവും സർവചരാചരങ്ങളും നശ്വരമീ പാരീടവും സർവചരാചരങ്ങളും എന്തു സമ്പാദിച്ചിടിയിലും എല്ലാം വിട്ടു പോകേണം അക്ഷയ സന്തോഷമൊന്നും ഇക്ഷീതിയിൽ ലഭ്യമല്ല
അക്ഷയ സന്തോഷമൊന്നും ഇക്ഷീതിയിൽ ലഭ്യമല്ല. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായ്ക്കും സ്തുതി. ആകാശവും ഭൂമിയും കൊണ്ട് ഇരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് കണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ നമസ്കാരവും ശുശ്രൂഷയും കേൾക്കൊണ്ട് ഞങ്ങളോട് കണ ചെയ്യണമേ.
സൃഷ്ടാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ളവനായ ദൈവമേ, സ്വർഗീയപരമപിതാവേ, നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സുന്ദരമായ കൊച്ചു ജീവിതത്തിനായി നന്ദിയോടെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ സാധ്യതകളും നീ ഞങ്ങൾക്ക് നൽകിയതാണ്. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം എത്രയെന്ന് ഞങ്ങൾ അറിയുന്നില്ലെങ്കിലും ഞങ്ങൾ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പേ നീ അത് അറിഞ്ഞിരിക്കുകയും അതിനനുസരിച്ച് കർത്താവേ ലോകത്ത് ജീവിപ്പാൻ തക്ക ഉണ്ടെന്ന് ഞങ്ങളെ അവിടുന്ന് അനുവദിക്കുകയും അവിടുത്തെ ഹിതപ്രകാരം വിവിധ മുഖാന്തരങ്ങളിലൂടെ നീ ഞങ്ങളെ അവിടുന്ന് അവിടുത്തെ സന്നിധിയിലേക്ക് തിരികെ വിളിക്കുകയും ചെയ്യുന്നോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ എത്രയോ വ്യത്യസ്തമാണ്. സങ്കടങ്ങളും സന്താപങ്ങളും നനച്ചിരിക്കാത്ത വേർപാടുകളുമൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകാം. പ്രിയപ്പെട്ടവർ, ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോകുമ്പോൾ കർത്താവേ, ഞങ്ങൾ അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ സങ്കടകരമായ അനുഭവങ്ങളുടെ നടുവിലും പതറിപ്പോകാതെ തളർന്നു പോകാതെ കർത്താവേ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ നിൽപ്പാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും അവിടുന്ന് എപ്പോഴും ഇടയാക്കണമേ. ഈ ജീവിതം ഞങ്ങളെയല്ലല്ലോ കർത്താവേ നീ ഞങ്ങൾക്ക് നൽകിയതാണ്. ദൈവമായ കർത്താവേ, അവിടുന്ന് നൽകിയ ജീവിതം കർത്താവേ ഞങ്ങൾക്ക് അവകാശം പറയുവാനായിട്ട് അനുവാദമില്ല. ഈ ജീവിതത്തെ തടഞ്ഞു നിർത്തുവാനായിട്ട് ഞങ്ങൾക്ക് അനുമതിയില്ല. തമ്പുരാൻ വിളിക്കുമ്പോൾ അവിടുത്തെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് ഞങ്ങൾ. ആ ബോധം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. ദൈവമായ കർത്താവേ, പ്രിയപ്പെട്ടവൻ്റെ വിളി കേട്ട് അവിടുത്തെ സന്നിധിയിലേക്ക് വാങ്ങിപ്പോയ പ്രിയപ്പെട്ട മാതാവിൻ്റെ ജീവിതത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അപ്രതീക്ഷിതമായി കർത്താവേ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ദൈവമായ കർത്താവേ, ചികിത്സാർത്ഥം നാട്ടിലേക്ക് കടന്നു വന്നു. കർത്താവേ, കടന്നുപോയതായ ദിവസങ്ങളൊക്കെ പ്രയാസങ്ങളുടേതായിരുന്നു. ദൈവമേ, ഞങ്ങൾക്ക് അതിനൊന്നും എന്തുകൊണ്ടാണ് എന്ന് മറുപടി പറയുവാൻ തക്കവണ്ണം സാധ്യമല്ല. എന്നാലോ കർത്താവേ, ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു, ഈ മരണത്തിൻ്റെ പിന്നിലും തമ്പുരാൻ അറിയുന്നു. കർത്താവേ, മരണത്തെയും പ്രിയപ്പെട്ട അമ്മാമ്മയുടെ ജീവിതത്തിൻ്റെ നാളുകളെയും ഒക്കെ തമ്പുരാൻ അറിഞ്ഞതുമാണ്. അതുകൊണ്ട് കർത്താവേ, ഈ മരണത്തിന് മുന്നിൽ വിശ്വാസത്തോടുകൂടിയും പ്രത്യാശയോടുകൂടിയും കർത്താവേ നിലനിൽപ്പാൻ തക്കവണ്ണം എല്ലാവരെയും അവിടെ നിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മക്കളെ ഓർക്കുന്നു, കുടുംബാംഗങ്ങളെയൊക്കെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, ആകസ്മികമായി മരണം തൻ്റെ മക്കൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് കഠിനമായ വേദനയുടെ അനുഭവമാണ്. കർത്താവേ, ചോദിച്ച് നിങ്ങൾ പലതും അവരുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ദൈവമേ, നിൻ്റെ വിശ്വാസത്തിൽ നിൻ്റെ മക്കളെ അവിടുന്ന് ഉറപ്പിക്കണമേ. ദൈവമായ കർത്താവേ, പുനരുദ്ധാന ജീവിതാനുഭവം നീ വാഗ്ദാനം ചെയ്യുമ്പോൾ ഈ ലോകത്തിൽ കർത്താവേ മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല ഞങ്ങളുടെ ജീവിതമെന്ന് വചനം ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ ദൈവമേ, നിത്യതയുടെ തുറമുഖത്ത് വീണ്ടും കാണാമെന്ന ബോധത്തോടെ പ്രിയപ്പെട്ട അമ്മാമയെ യാത്രയപ്പാൻ തക്കവണ് എല്ലാവരെയും അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ്റെ കരുണ കൂടിയിരിക്കണം, ശുശ്രൂഷയൊക്കെ അനുഗ്രഹിക്കണം. കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവരെയൊക്കെ തക്ക സമയത്ത് കൂട്ടിവരുത്തണം, കരുണകൾ നിറയണം. നിന്റെ മക്കളോട് എല്ലാവരോടും കരുണ തോന്നണം. അവരുടെ ഹൃദയത്തിലെ വേദന, കണ്ണിൽ നിന്ന് കണ്ണുനീര്, ജീവിതത്തിൻ്റെ ആകുലതകളൊക്കെ നീക്കി പ്രത്യാശയുള്ള സമാധാനത്തോടെ അവരെ തുറന്നും ജീവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദൈവോടെ കേൾക്കണമേ. സലവുദ്ദീം ഗവീന ദൈവിക സമാധാനം. പ്രിയപ്പെട്ട ശീല അമ്മാമയുടെ വേർപാട് ദുഃഖിതമായിരിക്കുന്ന ഈ ഭവനത്തോട്, മക്കളോട്, സഹോദരങ്ങളോട്, ബന്ധുമിത്രാദികൾ എല്ലാവരോടും കൂടിയിരുന്നു എന്നേക്കും വഴിനിരുത്തു മാറാട്ടെ. പുറത്തൊക്കെ ആരെങ്കിലും കാണുവാനായിട്ട് നിൽപ്പുണ്ടെങ്കിൽ അവർക്കിപ്പോഴകത്തേക്ക് കടന്നു വരാമെന്നാണ്. കടന്നു വന്ന് മൃതശരീരം കാണാവുന്ന എത്രയും
ചൊല്ലിയ പാടിയിടും ഞാൻ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ നഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ കാഴ്ചയുടെ ശോഭ വേണ്ട കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നീറം മാത്രം മതി കൂടാരത്തിൻ മൂടി പോലെ നീറം മാത്രം മതി ഉള്ളിലേക്ക് എന്തോ സുഖം തേജസ്സേറും കേരൂപുകൾ കൂടാരത്തിൻ
തന്മാരാം സഹോദര വീളക്കുപോൽ കൂടെയുണ്ട് പ്രാർത്ഥനയിൻ ധൂപമുണ്ട് മേശമേലൻ്റപ്പമുണ്ട് പ്രാർത്ഥനയിൻ ധൂപമുണ്ട് മേശമേലൻ്റപ്പമുണ്ട് നിത്യാഗ്രഹം യാത്ര ചെയ്യും ഞാൻ നോക്കി യുദ്ധം ചെയ്യും ഞാനേശുവിനായി ജീവൻ വെച്ചിടും രക്ഷകന അന്ത്യാശ്വാസം വരെയും ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യാശ്വാസം വരെയും ലോകം ത്യജിച്ചതാം സിദ്ധന്മാരും നിർമ്മല ജ്യോതി സന്തൂതന്മാരും രക്തസാക്ഷികളാം സ്നേഹിതരും സ്വാഗതം ചെയ്യും മഹൽ സദസ്സിൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി വെച്ചിടും ഗനായന്ത്യാശ്വാസം വരെയും ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യാശ്വാസം വരെയും ആരെങ്കിലും അനുശോചനം അറിയിക്കുവാനുണ്ടെങ്കിൽ ഭവനത്തിൽ വെച്ച് അവർക്കതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. ദേവാലയത്തിൽ വെച്ച് വ്യക്തിപരമായ അനുശോചനത്തിന് അവസരം ഉണ്ടായിരിക്കുന്നല്ല. ആയതുകൊണ്ട് ഭവനത്തിൽ വെച്ച് ആരെങ്കിലും അനുശോചനം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ അറിയിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഭവനത്തിൽ വെച്ചുള്ളതായ ശുശ്രൂഷ പത്രയാകുമ്പോൾ ആരംഭിക്കുകയും ചെയ്യുന്ന അത്രയാണ്. ആരു സഹായിക്കും ലോകം തുണയ്ക്കുമോ ജീവൻ പോയിടുമ്പോൾ ആശ്രയമാരുള്ളൂ ആരു സഹായിക്കും ലോകം തുണയ്ക്കുമോ ജീവൻ പോയിടുമ്പോൾ ആശ്രയമാരുള്ളു സ്നേഹിതന്മാർ വന്നാൽ ചേർന്നരികിൽ നിൽക്കും ക്ലേശമോടെല്ലാരും കണ്ണോ നേർത്തൂകിടും സ്നേഹിതന്മാർ വന്നാൽ ചേർന്നരികിൽ നിൽക്കും ക്ലേശമോടെല്ലാരും കണ്ണു നേർത്തൂകിടും ജീവൻ്റെ നായകൻ ദേഹിയെ ചോദിച്ചാൽ ഇല്ലില്ലെന്നോതുവാൻ ഭൂതലയാരുള്ളു ജീവൻ്റെ നായകൻ
ദേഹിയെ ചോദിച്ചാൽ ഇല്ലില്ലെന്നോതുവാൻ ഭൂതനെയാരുള്ളൂ. ഭാര്യ മക്കൾ ബന്ധു മിത്രരുമന്ത്യത്തിൽ ഖേദം പേരുകിട്ടു മാർവിലടിക്കുന്നു. ഭാര്യ മക്കൾ ബന്ധു മിത്രരുമന്ത്യത്തിൽ ഖേദം പേരുകിട്ടു മാർവിലടിക്കുന്നു. ഏവനും താൻ ചെയ്ത കർമ്മങ്ങൾ കൊത്ത പോൽ ശീഘ്രമായി പ്രാപിപ്പാൻ ലോകം വിട്ടിടുന്നു. ഏവനും താൻ ചെയ്ത കർമ്മങ്ങൾ കൊത്ത പോൽ ശീഘ്രമായി പ്രാപിപ്പാൻ ലോകം വിട്ടിടുന്നു. കൺകേളാടെയുമ്പോൾ കേൾവി കൂറെയുമ്പോൾ എൻ മണവാള നിൻ ക്രൂശിനെ കാണിക്ക. കൺകേളാടെയുമ്പോൾ കേൾവി കൂറെയുമ്പോൾ എൻ മണവാള നിൻ ക്രൂശിനെ കാണിക്ക. ദൈവമേ നിൻ മുൻപിൽ ഞാൻ വരും നേരത്തിൽ നിൻമുഖവാത്സല്യം നീ എനിക്കേകണേ. ദൈവമേ നിൻ മുൻപിൽ ഞാൻ വരും നേരത്തിൽ നിൻമുഖവാത്സല്യം നീ എനിക്കേകണേ. യേശുമാണവാളം സകലവും മോചിച്ചു നിന്നരികിൽ നിൽപ്പാൻ യോഗ്യനാക്കേണമേ. യേശുമാണവാളം സകലവും മോചിച്ചു നിന്നരികിൽ നിൽപ്പാൻ യോഗ്യനാക്കേണമേ. പൊന്നു കർത്താവേ നിൻ തങ്കരുതീരത്താൻ ജീവിതവസ്ത്രത്തിൻ വെണ്മയെ നൽകണേ. പൊന്നു കർത്താവേ നിൻ തങ്കരുതീരത്താൻ ജീവിതവസ്ത്രത്തിൻ വെണ്മയെ നൽകണേ. ആരു സഹായിക്കും ലോകം തുണയ്ക്കുമോ ജീവൻ പോയിടുമ്പോൾ ആശ്രയമാരുള്ളൂ. ആരു സഹായിക്കും ലോകം തുണയ്ക്കുമോ ജീവൻ പോയിടുമ്പോൾ ആശ്രയമാരുള്ളൂ. അത് കണ്ടു കഴിഞ്ഞ ആളുകൾ ദയവായിട്ട് വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. നിൽപ്പാനുള്ള സൗകര്യക്കുറവുകളുണ്ടല്ലോ. സൗകര്യക്കുറവുള്ളതുകൊണ്ട് പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് കാണുവാനിതക്കവണ്ണം അകത്തേക്കുന്ന ആളുകൾ മാറി നിന്ന് സഹകരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. Thank you.
ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ. ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ. സ്നേഹമേറിയിടുമൻ രക്ഷകൻ സന്നിധോ, ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ. സ്നേഹമേറിയിടുമൻ രക്ഷകൻ സന്നിധോ, ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ. ആമോദത്താൽ തിങ്ങി ആശ്ചര്യമോടവർ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു. ആമോദത്താൽ തിങ്ങി ആശ്ചര്യമോടവർ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു. തങ്കത്തിരുമുഖം കാണാൻ കൊതിച്ചവർ ഉല്ലാസമോടിത നോക്കിയിടുന്നു. തങ്കത്തിരുമുഖം കാണാൻ കൊതിച്ചവർ ഉല്ലാസമോടിത നോക്കിയിടുന്നു. തന്മാക്കളിൻ കണ്ണു നീരെല്ലാം താതൻതൻ എന്നേക്കുമായി തുടച്ചിതല്ലോ. പൊൻവീണകൾ ധരിച്ചമോദ പൂർണര കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ. പൊൻവീണകൾ ധരിച്ചമോദ പൂർണര കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ. കുഞ്ഞാട്ടിൻ്റെ രക്തം മണ്ണിൽ തങ്ങേളങ്കി നന്നായി വെളുപ്പിച്ച കൂട്ടേരിവ. കുഞ്ഞാട്ടിൻ്റെ രക്തം തന്നിൽ തങ്ങേളങ്കി നന്നായി വെളുപ്പിച്ച കൂട്ടേരിവർ. പൂർണ്ണ വിശുദ്ധര തീർന്നവരേശുവിൻ തങ്കം രുധിരത്തിൻ ശക്തിയാലേ. പൂർണ്ണ വിശുദ്ധര തീർന്നവരേശുവിൻ തങ്കം രുധിരത്തിൻ ശക്തിയാലേ. തങ്ക കിരീടങ്ങൾ തങ്ങൾ ശിരസിന്മേൽ വെണ്ണീലയങ്കിത ഇച്ചോരിവ. അങ്കിരീടങ്ങൾ തങ്ങൾ ശിരസിന്മേൽ വെണ്ണീലയങ്കിതരിച്ചോരിവർ. കയ്യിൽ കുരുത്തോലായി എന്തിട്ടവർ
സ്തുതി പാടി ആനന്ദമോടാർത്തിടുന്നു. കയ്യിൽ കുരുത്തോല ഏന്തിട്ടവർ സ്തുതി പാടിട്ടാനന്ദമോടാർത്തിടുന്നു. ചേർന്നിടുമേ വേഗം ഞാനൂമാക്കൂട്ടത്തിൽ ശുദ്ധരോടൊന്നിച്ച ഞാനന്നിപ്പാൻ. ചേർന്നിടുമേ വേഗം ഞാനൂമാക്കൂട്ടത്തിൽ ശുദ്ധ ചങ്ങാനം നിപ്പാ. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ നാഥൻ്റെ സന്നിധി ചേർന്നാൽ മതി. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ നാഥൻ്റെ സന്നിധി ചേർന്നാൽ മതി. കർത്താവേ വിശ്വാസ പോരിൽ തോൽക്കാതെ അവസാനത്തോളം നീ നിർത്തേണമേ. കർത്താവേ വിശ്വാസ പോരിൽ തോൽക്കാതെ അവസാനത്തോളം നീ നിർത്തേണമേ. ആകാശമേഘത്തിൽ കാഹേളനാദത്തിൽ അടിയാൻ നിൻ മുൻപിൽ കാണേണമേ. ആകാശമേഘത്തിൽ കാഹേളനാദത്തിൽ അടിയാനും നിൻ മുൻപിൽ കാണേണമേ. ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ. ഭവനത്തിൽ വെച്ചുള്ളതായ ശുശ്രൂഷകൾ ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. ദയവായി ഭവനത്തിൻ്റെ മുറ്റത്തിരിക്കുന്നതായ ആളുകൾ സംസാരിക്കാതെ പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണമേ എന്ന് സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിക്കുന്നു. വീടിനകത്തേക്ക് കയറുവാനായിട്ട് അസൗകര്യമുണ്ടല്ലോ. ശുശ്രൂഷയെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ നിങ്ങൾക്ക് ശുശ്രൂഷ നടക്കുന്ന സമയത്ത് മുൻപോട്ട് വന്ന് മൃതശരീരം കാണുവാൻ സാധിക്കും. അങ്ങനെ സൗകര്യം ലഭിച്ചില്ല എങ്കിൽ ഈ ശുശ്രൂഷ പൂർത്തിയായതിന് ശേഷം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും മൃതശരീരം കാണുവാനായിട്ടുള്ള അവസരം നൽകുകയും ചെയ്യുന്ന അത്രയും. ഇവിടെ നിൽക്കുന്ന ആളുകൾ ദയവായിട്ടങ്ങ് മാറണം, ദയവായിട്ടങ്ങ് മാറിയട്ടെ.
ശോഭയേറും നാടുന്നുണ്ടത് കാണാമേ ദൂരെ വിശ്വാസത്താൽ താതൻ വാസം നാമോ കൊരുക്കി നിൽക്കുന്നുണ്ടക്കേരെ കാത്തതാൻ വേഗന്നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് വേഗന്നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം ഖേദം രോദനമങ് ഇല്ലല്ലോ നിത്യ സൗഭാഗ്യമാത്മാക്കൾക്കു വേഗന്നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് വേഗന്നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് സ്നേഹമാം സ്വർഗതാദേനുടെ സ്നേഹദാനത്തിനും നാൾക്കുനാൾ വിഷയന്നെ തരും നന്മയ്ക്ക് കാഴ്ചയായി നാം സ്തോത്രം പാടും വേഗന്നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് വേഗന്നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായ്ക്കും സ്തുതി ആദ്യം മുതൽ നിന്നേക്കും തന്നെ ആമേൻ. ആകാശവും ഭൂമിയും നിലവത്തും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ളവനായ ദൈവമായ കർത്താവേ, കൽപ്പന ലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീതനായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും
പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കേൾക്കണമെന്ന് പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ദൈവമേ, ഈ ആയുസ്സിന്റെ നിത്യതയെ കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യായുസ്സിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള ഉറപ്പാടിനും യോഗ്യനായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. ഹോശുവാലോൽമിൻ ജാതികളെ, നിങ്ങൾ എല്ലാവരും ഇതിനെ കേൾപ്പീൻ. സകല ഉപവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. എന്തെന്നാൽ മനുഷ്യൻ സ്വരൂപത്തിൽ നടക്കുന്നു, അവൻ പുക പോലെ മാഞ്ഞു പോകുന്നു, അവൻ നിക്ഷേപങ്ങളെ കൂട്ടുന്നു, ആർക്കായവയെ ശേഖരിക്കുന്നു എന്നെ അവൻ അറിയുന്നില്ല. കണ്ടാൽ നീ മനുഷ്യർക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു, ബാലന്മാർ എഴുന്നേറ്റ് നിനക്ക് സ്തോത്രം ചെയ്യുമോ? ഇരുട്ടിൽ നിന്റെ അത്ഭുതവും മറന്നുപോയ ദേശത്ത് നിന്റെ നീതിയും അറിയപ്പെടുന്നുവോ? നീ മനുഷ്യനെ അടിമയിലേക്ക് തിരിക്കുമാറാക്കി മനുഷ്യപുത്രന്മാരെ തിരികെ അരുളി ചെയ്തു. മനുഷ്യൻ പോയിക്ക് സ്വസ്ഥനാവുന്നു, എന്റെ ദിവസങ്ങൾ നിഴൽ പോലെ കടന്നു പോകുന്നു. എന്തെന്നാൽ അവൻ നമ്മുടെ മനസ്സിനെ അറിയുന്നു, നാം മണ്ണാവുന്നു എന്ന് അവൻ ഓർത്തിരിക്കുന്നു. എന്തെന്നാൽ കാറ്റ് അതിന്മേലടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം അറിയപ്പെടുന്നുമില്ല. മരിച്ചവരും ഇരുട്ടിലേക്ക് ഇറങ്ങുന്നവരുമായ ആരും കർത്താവിനെ സ്തുതിക്കുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായ്ക്കും സ്തുതി. മന്മയനായ ആദാമിൻ മക്കൾക്കോ ആത്മാക്കൾക്കെന്നും വന്ദനവും പുകഴും ഉന്നതിയും നാമേണമേ. കരുണയുള്ളവനും കൃപയുള്ളവനുമായ ദൈവമേ, നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിച്ച് ഞങ്ങൾക്കും നിന്റെ വിശ്വസഭയുടെ സന്താനങ്ങളായ സകലർക്കും വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല ശുദ്ധിയിൽ നിന്ന് ഞങ്ങൾ വെടിപ്പുള്ളവരായി തീരുവാനും പിതാവിനും പുത്രനും പരിശുദ്ധവുമായ ദൈവമേ, നിന്റെ തിരുസന്നിധിയിലുള്ള കുറ്റമറ്റ നിലയ്ക്കും നിന്റെ രാജ്യത്തിലെ നിത്യ സന്തോഷത്തിനും ഞങ്ങൾ യോഗ്യരായി തീരുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത എല്ലാ നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തന്റെ സൃഷ്ടിയെ പുതിയതാക്കുന്നവനുമായ മശിഹാ തമ്പുരാൻ, തന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസ്സിലെല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്കും യോഗ്യമായിരിക്കുന്നു. ഹോശോലോൽമിൻ ദൈവമായ കർത്താവേ, ഇല്ലായ്മയിൽ നിന്ന് സ്വലത്തെ നിർമ്മിച്ച് ഉണ്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ച് രാജകീയമായ വസ്തുവിനെ ശ്രേഷ്ഠനാക്കി നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനും ഉള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായവൻ മൂലം അവൻ കൽപ്പന ലംഘനത്തിൽ അകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകലാശ്വാസത്തിന്റെയും ദൈവമേയും
അവനെ വഴിതെറ്റിയവനായ ശേഷം തള്ളിക്കളയാതെ സർവലോകത്തിന്റെയും പരമ വൈദ്യനായി നിന്റെ ഏകപുത്രനെ നീ അയച്ചവന്റെ ഭാഗത്തുള്ള മരണം കൊണ്ട് മനുഷ്യനെ നിരക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞിരിക്കുന്ന ഈ ആയസിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദരിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചുകൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാം എഴുന്നള്ളി പ്രത്യക്ഷനാകുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യാവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന് കൂടാരങ്ങൾ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ എത്രയും സത്യമുള്ളവയുമാകുന്നുവെന്ന് ഇരുവിഭാഗക്കാർ ഉച്ചതിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദീസ ഏറ്റവളും ദൈവികമായ ശുശ്രൂഷകളിൽ സംബന്ധിച്ചവളും നിന്റെ ഏകപുത്രന്റെ ഉഷാരോഹണത്തിൽ ആശ്രയിച്ചവളുമായ ഈ ദാസിയും ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് ഈ ദാസ് സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയോടെ ഇതിന്റെ ദാസിയുടെ വേർപാട് ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യവരും മഹത്വരുമായി പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സലിയുള്ള ദൈവമേ, ഈ ദാസിയുടെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചിരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ദാസിയുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബോധത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനയും നീക്കിക്കളയണമേ. ആകുല ചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ നീ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് ഇവരെ നീ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായ നിന്റെ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ നീ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള ബലം കൈകൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നീ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നിലുള്ള വിശ്വാസവും ആശ്രയം കൊണ്ട് ഇവരാശ്വാസവും സമാധാനം പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികവുമായ സ്വര അനുഗ്രഹങ്ങൾ കൊണ്ട് ഇവരെ നീ സന്തുഷ്ടിയുള്ളവരാക്കണമേ. കർത്താവ് തന്നു കർത്താവ് കർത്താവിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായി യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ നീ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവനെ നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിൽ നിന്നുള്ള പുറപ്പാടിന് ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിനും ഭാഗ്യമുള്ള ശ്രേഷ്ഠമായ നിലയ്ക്ക് ഞങ്ങളെല്ലാവർക്കും നിദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെല്ലാവരെയും നീ ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങൾ അർഹതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. ഹോശോ ഉയർപ്പൻ ജീവനും താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന് തന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ഒരു നാളും മരിക്കയില്ലെന്നും അരുളിച്ചിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെ പിതാവായ ദൈവമേ, നിന്നിലുള്ള വിശ്വാസത്താലും ഭയഭക്തിയാലും ഈ ആയുസിനെ വിട്ടു പിരിഞ്ഞവരായ നിന്റെ ദാസീദാസന്മാരായ എല്ലാവർക്കും വേണ്ടിയും നിന്റെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, അവരുടെ ഞങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിൽ അനുഭവക്കാരായി തീർത്തൊക്കെ വണ്ണം അവരുടെ നല്ല ദൃഷ്ടാന്തങ്ങളെ പിന്തുടരുന്നതിന് ഞങ്ങൾ കൃപ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. എന്റെ സഹോദരന്മാരെ, ഇന്ന് നാം എവിടെയാകുന്നുവെന്നും നാളെ നാം എവിടെയായിരിക്കുമെന്നും ഓർത്തുകൊള്ളുവീൻ. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായി തീരുന്നു. ദിവസം തോറും ഇതോർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരന്മാരെ,
ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും ഒഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നുവെന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുവീൻ. നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും പുനരുദ്ധാനത്തിങ്കിൽ അവരുടെ ശരീരങ്ങളെ മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന മശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ പുനർജീവൻ അടുത്തല്ലോ, ദുഃഖിക്കേണ്ട ദേഹനാശത്തിങ്കിൽ നിങ്ങളെ സൃഷ്ടിച്ചോ. ദേഹത്തെ ഉയർപ്പിച്ച് പ്രവർത്തിക്കുത്തപ്പോ നീതിയായി ഫലമേകും. മരിച്ചവരുടെയിൽ നീ താഴ്ത്തപ്പെട്ടല്ലോ, പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ. ആദാമിൻ സുതരെ നീ ഉയർപ്പിപ്പാനെത്തുമ്പോൾ നിന്നിൽ ഞങ്ങളുടെ കർത്താവായ കർത്താവേ, നിന്നെ ഞങ്ങൾ നോക്കി വിളിക്കുന്നു. ഞങ്ങളുടെ സഹായത്തിനായി വരണമേ. ഞങ്ങളുടെ അപേക്ഷ കേട്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ പുത്ര, അഴിവില്ലാത്ത രാജ്യത്തിങ്കിൽ നീതിമാന്മാരുടെ വിശുദ്ധന്മാരോട് കൂടെ നിന്റെ അടിയാരായ ഞങ്ങളെയും ആശ്വസിപ്പിക്കണമേ. പുനരുദ്ധാന ദിവസത്തിൽ മരിച്ചവരെ അവരുടെ കബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് അവരെ മഹത്വത്തിന്റെ വെള്ളം നിലങ്കി ധരിപ്പിക്കുന്നതായുള്ളവേ, നിനക്ക് സ്തുതിയും. മണ്ണിൽ നിന്ന് ആദാമിനെ മെനഞ്ഞുണ്ടാക്കിയ പിതാവിന് സ്തുതിയും. കുരിശിലെ കഷ്ടാനുഭവങ്ങളാൽ അവനെ വീണ്ടെടുത്ത പുത്രന് വന്ദനവും. അവസാനത്തിൽ എഴുന്നള്ളി അവനെ ഉയർപ്പിക്കുകയും പുനരുദ്ധാന നാളിൽ അവനെയും അവന്റെ സന്താനങ്ങളെയും മഹത്വം ധരിപ്പിക്കുകയും ചെയ്ത റൂഹായ്ക്ക് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ദൈവമേ, ഞങ്ങളോട് നീ ഉത്തരമുള്ള ചെയ്യണമേ. ദൈവമേ, ഞങ്ങളോട് നീ ഉത്തരമുള്ള ചെയ്ത് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. മനുഷ്യരുടെ ഹൃദയങ്ങളെ അനുതാപത്തിലേക്ക് തിരിക്കുകയും ചെയ്യണമേ. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തേറ്റു എന്നേ പ്രസംഗിക്കുന്ന അവസ്ഥയ്ക്ക് മനുഷ്യരുടെ പുനരുത്ഥാനം ഇല്ല എന്നേ നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്നേ ദൈവത്തിന് വിരോധമായും സാക്ഷ്യം പറയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. ഈ ആയുസിൽ മാത്രം ക്രിസ്തു പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടരത്രേ. തലാളെ വണക്കാം. പ്രാർത്ഥിക്കാം. ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ളവനായ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിന് മുമ്പേ അനാദിയായും ശാശ്വതമായിരുന്ന ദൈവമാകുന്നു. നീ മരത്തിനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരികൻ എന്ന് പറഞ്ഞ് തൻ്റെ ഭക്തനെ തൻ്റെ സന്നിധിയിലേക്ക് ചേർക്കുന്ന ദൈവമാണ്. കർത്താവേ, ഞങ്ങൾക്ക് ഈ ലോകത്ത് നൽകിയിരിക്കുന്ന ജീവിതത്തിനായിട്ട് സ്തോത്രം. ആ ജീവിതത്തിന് അന്ത്യമാകുമ്പോൾ ആത്മാവ് താൻ നൽകിയതായ ദൈവസന്നിധിയിലേക്ക് മടങ്ങിപ്പോകും. ശരീരം താനെടുത്തതായ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാകുന്നു. കർത്താവേ, ഞങ്ങളെത്രയോ ചെറുതാണ്, ഞങ്ങളെത്രയോ ബലഹീനരാണ്. ഞങ്ങളുടെ മുന്നിലൂടെ കർത്താവെ ഓരോ മരണവും കടന്നു പോകുമ്പോൾ മരണം ഞങ്ങളെ പഠിപ്പിക്കുന്നത് കർത്താവെ ഞങ്ങളുടെ ജീവിതം ചെറുതാണ്, ചെറുതാണെങ്കിലും സുന്ദരമാണ്. അത് കർത്താവ് ഞങ്ങൾക്ക് നൽകിയതാണ്. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ ജീവൻ്റെ മേൽ ഞങ്ങൾക്ക് അവകാശമില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ ജീവനെ കർത്താവ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ദൈർഘ്യപ്പെടുത്തുവാനും ഞങ്ങൾക്ക് അവകാശവും ഞങ്ങൾക്ക് കഴിവുമില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. തമ്പുരാൻ നൽകിയ ആയുസ്സിൻ്റെ ദൈർഘ്യം അത് പൂർത്തിയാകുമ്പോൾ കർത്താവേ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ മടങ്ങി വരേണ്ടവരാണെന്നുള്ള ബോധം എപ്പോഴും ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ഓരോ മരണങ്ങളും ഞങ്ങളുടെ തമ്പുരാൻ്റെ അറിവും തമ്പുരാൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് തിരിച്ചറിയുവാനും ദൈവമേ അതിനെ ഹൃദയപൂർവ്വം മനസ്സിലാക്കുവാനും
പ്രത്യാശാപൂർവ്വതിനെ കാണുവാനും കർത്താവെ നീ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയന്റെ വിളി കേട്ട് അവിടുത്തെ സന്നിധിയിലേക്ക് വാങ്ങിപ്പോയ ഈ പ്രിയപ്പെട്ട മാതാവിൻ്റെ ജീവിതത്തെ ഓർത്ത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ജീവിതത്തിലൂടെ കടന്നുപോയതായ ജീവിത വഴികളൊക്കെ ഒത്തിരി വ്യത്യസ്തവും സങ്കടങ്ങൾ നിറഞ്ഞതുമായ വഴികളുടെ നടുവിൽ, സന്തോഷങ്ങൾ നിറഞ്ഞതായ വഴികളുടെ നടുവിൽ എവിടെയായിരുന്നാലും തപുരാനെ മുറുകെ പിടിക്കുവാൻ തക്കവൺ ഇടയാക്കിയാലും മക്കളെയൊക്കെ നൽകി കർത്താവയുടെ നന്മകളെ കണ്ട് സന്തോഷിപ്പാൻ തക്കവണ്ണമുള്ള കൃപ നിന്റെ ദാസിക്ക് നീ അവിടെ നൽകി. കർത്താവെ, മനുഷ്യ ആയുസ്സിനെ സംബന്ധിച്ചിടത്തോളം ദീർഘമായ ഒരു ആയുസ്സല്ല, എന്നാലോ കർത്താവെ ആയുസ്സിൻ്റെ ദൈർഘ്യമല്ലല്ലോ, അല്ലപ്പുറമായി തമ്പുരാൻ നൽകിയതായ സമയത്താണല്ലോ മടങ്ങിപ്പോയത്. അത് ദൈവനിശ്ചയമാണ്. ആ ദൈവനിശ്ചയത്തിന് കർത്താവെ വിധേയപ്പെടുത്തിയ പ്രിയപ്പെട്ട മാതാവിൻ്റെ ജീവിതം കർത്താവെ അതോർത്ത് സ്തോത്രം ചെയ്യും. എന്നാൽ കർത്താവെ ഈ വേർപാട് ദുഃഖിതമാണ്, പ്രയാസമാണ്. മക്കളെ രണ്ടുപേരെയും ഒക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, മരുമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഹോദരങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും ഒക്കെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ആകസ്മികമായ മരണം തൻ്റെ മക്കൾക്ക് കർത്താവെ വേദനയും പ്രയാസവും ദുഃഖവും ഒക്കെ നൽകുന്നുണ്ടെങ്കിലും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്റെ മക്കൾ ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, ഉയർപ്പുണ്ട് എന്നാണല്ലോ ക്രിസ്തീയ പ്രത്യാശ ഞങ്ങൾക്ക് നൽകുന്നത്. ആ പ്രത്യാശയിൽ കർത്താവെ ഞങ്ങൾ കാണപ്പെടുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ കരുണ നിന്റെ കുടുംബത്തോട് നൽകണമേ. തുടർന്ന് മക്കളെയൊക്കെ അവിടുന്ന് ആശീർവദിക്കണമേ. അവരുടെ ദുഃഖത്തിൽ കൂടിയിരിക്കണമേ. കർത്താവെ, പ്രിയപ്പെട്ട മാതാവിൻ്റെ മരണം നിറച്ചതായ വേർപാട് കർത്താവെ അത് അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഇല്ലാതാക്കി തീർക്കണമേ. ദൈവത്തിൻ്റെ കരുണ കൂടിയിരിക്കണം, തുടർന്ന് ശുശ്രൂഷയിലും കൂടിയിരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, ദൈവോടെ കേൾക്കണമേ. ഞങ്ങളെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ കർത്താവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വലബുദ്ധിയും കവിയുന്നതായ ദൈവത്തിന്റെ സമാധാനം ദൈവത്തെ ഇന്നെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങൾ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നിങ്ങളോട് കൂടിയിരുന്ന് നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്ന് സകലദോഷങ്ങളിൽ നിന്ന് നിങ്ങളെ കാത്തുമറിച്ച് സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുമാറാകട്ടെ. ഭവനത്തിൽ വെച്ചുള്ളതായ ശുശ്രൂഷയുടെ പൂർത്തിയാവുന്നു. പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിൽ വന്ന് പങ്കെടുത്ത എല്ലാവരോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഇപ്പോഴ് ആരെങ്കിലും മൃതശരീരം കാണുവാനായിട്ടുണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് വന്ന് മൃതശരീരം കാണാവുന്നതാണ്. അതിനുശേഷം പ്രിയപ്പെട്ടവർ അന്ത്യചുമനം നൽകി ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്കായിട്ട് കൊണ്ടുപോകുന്ന അത്രേ. കാണുവാനായിട്ടുണ്ടകത്തേക്ക് വന്ന് കാണും.
സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമദീന ബദ്ധപ്പെട്ടോടിയിടുന്നു എൻ സ്വദേശം കാൺമദീനു ബദ്ധപ്പെട്ടോടിയിടുന്നു അല്പ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമദീനു ദൈവമേ അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ അങ്ങയുടെ ശക്തിയിൽ എനിക്ക് നീതി നടത്തിത്തരണമേ ദൈവമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ അധരങ്ങളിൽ നിന്ന് ഉതിരുന്ന വാക്കുകൾ ശ്രദ്ധിക്കണമേ അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു നിർധരനെ വേട്ടയാടുന്നു അവർക്ക് ദൈവചിന്തയില്ല ഇതാ ദൈവമാണ് എൻ്റെ സഹായകൻ കർത്താവാണ് എൻ്റെ ജീവൻ താങ്ങി നിർത്തുന്നവൻ രാവിലെ ഞാനുണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാൾ അടുപ്പം എൻ്റെ യാത്രയുടെ അന്ത്യം ടുപ്പം സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമദീനു ബദ്ധപ്പെട്ടു സ്വദേശം കാൺമദീനു ബദ്ധപ്പെട്ടോടിയിടുന്നു ദൈവമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ യാചനകൾ നിരസിക്കരുതേ എന്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരമരുളണമേ
കഷ്ടതകൾ എന്നെ അടിപ്പെടുത്തിയിരിക്കുന്നു. ശത്രുവിന്റെ അട്ടഹാസത്താലും ദുഷ്ടരുടെ പീഡനത്താലും ഞാൻ പരിഭ്രാന്തനായിരിക്കുന്നു. അവർ എന്നോട് ദ്രോഹം ചെയ്യുന്നു, കോപത്തോടെ എനിക്കെതിരെ ശത്രുത പുലർത്തുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു, അപ്പോഴും എൻ്റെ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു, അപ്പോഴും എൻ്റെ മുൻപോട്ടോടുന്നു. സമയത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാണുന്നു കർത്താവേ. ചെവി ചായ്ച്ച് എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ ദരിദ്രനും നിസ്സഹായനുമാണ്. എന്റെ ജീവനെ സംരക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ ഭക്തനാണ്. അങ്ങയിൽ ആശ്രയിക്കുന്ന ഈ ദാസരെ രക്ഷിക്കണമേ. അങ്ങാണ് എന്റെ ദൈവം. കർത്താവേ, എന്നോട് കരുണ കാണിക്കണമേ. ദിവസം മുഴുവനും ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ജഡത്തിൻ സുഖം ഇപ്പോളല്ല സമയം, സ്വന്ത നാട്ടിൽ ദൈവമോഖം കാൺകയത്രേ വാഞ്ചിതം. സമയത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതീന ബന്ധപ്പെട്ടോടിയിടുന്നു. ആമോദമേ സ്വദേശം കാൺമതീനു ബന്ധപ്പെട്ടോടിയിടുന്നു. ഭാരതത്താൽ
ബലം യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ െ രക്ഷിക്കണമേല്ലാതൊന്നു അങ്ങയുടെ ശക്തിയിൽ എനിക്ക് നീതി നടത്തി തരണമേ നിത്യ ദൈവമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ അധരങ്ങളിൽ നിന്ന് ഉതിരുന്ന വാക്കുകൾ ശ്രദ്ധിക്കണമേ അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു നിർധരനെ വേട്ടയാടുന്നു അവർക്ക് ദൈവചിന്തയില്ല ഇതാ ദൈവമാണ് എന്റെ സഹായകൻ കർത്താവാണ് എന്റെ ജീവൻ താങ്ങി നിർത്തുന്നവൻ രാവിലെ ഞാനുണരുമ്പോൾ ഭാഗ്യമുള്ളോ നിശ്ചയം എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ എന്റെ യാത്ര ഇന്നലെ കാളടുപ്പം സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതേ ദൈവമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ യാചനകൾ നിരസിക്കരുതേ ദോഷ എന്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരമരുളണമേ കഷ്ടതകൾ എന്നെ അടിപ്പെടുത്തിയിരിക്കുന്നു ശത്രുവിന്റെ അട്ടഹാസത്താലും ജീവിതത്തിലെ വേർപാടിന്റെ ദുഷ്ടരുടെ പീഡനത്താലും വളരെ ദുഃഖകരമായ ഒരു സംഗതിയാണ് അത് മരണപ്പെടുന്ന ആളിന്റെ പ്രായത്തിൽ കുറയും തോറും പ്രിയപ്പെട്ടവർക്കുള്ള ദുഃഖത്തിന്റെ അളവ് കൂടുകയും ദുഃഖിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലുമായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ പ്രാർത്ഥനയോടെ നമുക്കൊക്കെയുമായിരിക്കാം പ്രിയപ്പെട്ട സുശീലമാമയുടെ കുഞ്ഞുങ്ങളെയും സഹോദരങ്ങളെയൊക്കെ ദൈവം ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പ്രിയ സുശീലമാമയെക്കുറിച്ച് ഓർക്കുമ്പോൾ വിവാഹത്തിന് മുമ്പ് ഈ ഇടവകയിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്ന പ്രിയപ്പെട്ട അമ്മാമ്മ സൺഡേ സ്കൂൾ അധ്യാപികയായിട്ട് യുവനസഖ്യത്തിൻ്റെ സജീവ പ്രവർത്തകയായിട്ടൊക്കെ വളരെ നാൾ പ്രവർത്തിച്ചു ഞാൻ
യുവനശക്തിയുടെ അംഗമായ സമയത്ത് ഒരു പ്രാവശ്യം വെണ്ണിക്കുളത്ത് യുവനശക്തിയുടെ ക്യാമ്പിന് അമ്മാമ്മയോടൊപ്പം പോയത് ഞാനിപ്പോഴും ഓർക്കുന്നു. അന്ന് അവിടെ ക്വിസ് കോമ്പറ്റീഷന് പാഠം വായനയ്ക്കൊക്കെ ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചാണ് അമ്മാമ്മ തിരികെ വന്നത്. ഇടവേലൊക്കെ വളരെ ആക്റ്റീവായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സേവ്യാ സംഘത്തിലും കുറച്ച് നാൾ അമ്മാമ്മ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അമ്മാമ്മയുടെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട സഹോദര കുടുംബങ്ങളെല്ലാം ഞങ്ങൾ സ്നേഹത്തോടെ ഈ സമയത്ത് ഓർക്കുന്നു. എല്ലാവരും ഇടവേക്ക് വേണ്ടി സജീവമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. ദൂരെ ആയിരിക്കുന്ന സഹോദരങ്ങൾ കടന്നു വരാൻ സാധിക്കാത്തവരുണ്ട്. പ്രിയ ജോജി കടന്നു വരാനായിട്ട് സാധിച്ചില്ല. അവരെയൊക്കെ ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുകയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദര കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും മറ്റ് പ്രിയപ്പെട്ട ബന്ധുക്കളെ എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കുകയും സമാധാനപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം റാന്നി പെരുന്നാട് ബഥേൽ മാർത്തോമ ഇടവകയുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോടുള്ള അനുശോചനം ഈ സമയത്ത് ഔദ്യോഗികമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ട്രസ്റ്റി ശ്രീ എബ്രഹാം തോമസ് റീറ്റ സമർപ്പിക്കുന്ന കുടുംബത്തിന് വേണ്ടി ഇപ്പോൾ ശ്രീ സി കെ രാജൻ നന്ദി അറിയിക്കുന്ന പ്രിയപ്പെട്ട അച്ഛൻ, ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, ഇവർക്കെ ഞാൻ വളരെ വിഷമത്തോടെ ഇരിക്കുന്നത്. എൻ്റെ ഭാര്യയുടെ പൊന്നമ്മയുടെ നേരെ ഇളയാളാണ് സുശീല. കുറച്ചു കാലമായിട്ട് അവരെല്ലാം മധ്യപ്രദേശിലാണെന്നറിയാമല്ലോ. കുറച്ചു കാലമായിട്ട് ശാരീരികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അവിടെ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തിയിട്ട് യാതൊരു പറയത്തക്ക യാതൊരു കുറവും വന്നില്ല. അപ്പോൾ ദിവസം ഒരു 4 പ്രാവശ്യമെങ്കിലും ചേട്ടത്തെ വിളിക്കും. അപ്പം പ്രയാസങ്ങളൊക്കെ പങ്കുവയ്ക്കും. അപ്പോൾ കുറേ കാലം കൊണ്ട് ഞങ്ങൾ പറയാം, നീ പോരെ, നമുക്കിവിടെ നോക്കാം, നമുക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് ഈ കഴിഞ്ഞ ഈ തിങ്കളാഴ്ച, അല്ലെങ്കിൽ മുമ്പത്തെ തിങ്കളാഴ്ചയാണ് സുശീല ഞങ്ങളുടെ അവിടെ വീട്ടിൽ വരുന്നത്. വന്നന്ന് മുതൽ തന്നെ ട്രീറ്റ്മെൻറ്റ് പിറ്റേ ദിവസം തന്നെ ഡോക്ടറെ കാണിച്ചു. എല്ലാ കാര്യങ്ങളും ആദ്യം 10 കാണിച്ചു. അത് കഴിഞ്ഞ് ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് അവിടുന്ന് റെഫറൻസ് തന്നെ പുഷ്പഗിരിയിലേക്ക് പോകുന്നത്. നമ്മൾ കൊടുക്കേണ്ട, അപ്പോൾ കൂടെ മൂത്ത മോനും ഉണ്ടായിരുന്നു, ഞങ്ങൾ കൊടുക്കേണ്ട മാക്സിമം ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ചെയ്തു. പക്ഷേ ദൈവ നിശ്ചയമായിരിക്കാം, ഞായറാഴ്ച രാവിലെ വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറി. ഞായറാഴ്ച രാത്രി വൈകിട്ട് തന്നെ ഇളയ മോനം വന്നു. ഏതാണ്ട് അന്ന് രാത്രി 11:30 സുശീല ഈ ലോകത്ത് വിട്ടുപോയി. ഞങ്ങൾക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾ വിളിച്ചു വരുത്തി സുഖം പ്രാപിച്ചു വിടാം എന്ന് കരുതി വന്നതാണ്. പക്ഷേ ദൈവവിധി, അത് നമുക്ക് ആർക്കും മാറ്റാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ വിധി അതായിരുന്നു. നാട്ടിൽ വരണമെന്നും 1 ഹോസ്പിറ്റലിൽ കിടക്കണമെന്നും, സത്യം പറഞ്ഞാൽ ശരിക്കും ഒന്ന് കൂട്ടിരുന്ന് സംസാരിക്കാൻ പോലുള്ള അവസരം ഞങ്ങൾക്ക് ആർക്കും തന്നില്ല എന്ന് വേണം പറയാൻ. കാരണം അത്ര ശാരീരികമായിട്ട് ഒത്തിരി വേദന അനുഭവിച്ചു സുശീല നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ, പിന്നെ അവിടുത്തെ ന്യൂറോ സർജന് ബുധനും ശനിയും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ബുധനാഴ്ചയാണ് 10 റെഫറൻസ് കിട്ടുന്നത്. നമ്മൾ ശനിയാഴ്ചത്തേക്ക് ഞങ്ങൾ ബുക്ക് ചെയ്തു. പക്ഷേ ശനിയാഴ്ച വരെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റിയില്ല. ബുധനാഴ്ച രാത്രി തന്നെ വളരെ സങ്കീർണമായി. ഞങ്ങൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിലെ പുഷ്പഗിരി എമർജൻസിയിലേക്ക് കയറ്റുമായിരുന്നു. എന്തുവായാലും നമ്മൾ ചെയ്യാനുള്ളതിനും ചെയ്തു. പക്ഷേ ദൈവം അവരുടെ സമയമായപ്പോൾ വിളിച്ചു. അതല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. ഇതിനു വേണ്ടി സഹകരിച്ച എല്ലാവർക്കും, കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും, ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും
ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി നമസ്കാരം കൂടുതൽ എനിക്ക് പറയാനുള്ള ഒരു മാനസികാവസ്ഥയല്ല, ക്ഷമിക്കണം, സോറി. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മാതാവിൻ്റെ വേർപാടിൽ ദുഃഖിതമായിരിക്കുന്ന മക്കള്, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവർ എല്ലാവരും, മനുഷ്യൻ്റെ ആയുസ്, അതിൻ്റെ ദൈർഘ്യം എത്ര ആണ് എന്ന് മനുഷ്യനൊരിക്കലും നിശ്ചയിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് വേദവസ്തം നമ്മെ പഠിപ്പിക്കുകയും അതെത്രയും ബോധ്യമുള്ളവരാണ് നമ്മളെല്ലാവരും. നനച്ചിരിക്കാത്ത സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് കൺമുന്നിലുണ്ടാകുമ്പോൾ അതുളവാക്കുന്നതായ വേദനയും ദുഃഖവും നിരാശയും ഒക്കെ വാക്കുകളിലൂടെ പറഞ്ഞ് അറിയിക്കുവാനായിട്ട് സാധ്യമല്ല. മരണത്തിൻ്റെ ശുശ്രൂഷകളിലുള്ളതായ ഒരു ഗാനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, മരണം ഒരു ഉപദേഷ്ടാവാണ്. മരണത്തിന് നമ്മോട് ഒരുപാട് സംസാരിക്കാനുണ്ട്. നിശബ്ദമായിട്ട് ഒരുപാട് നമ്മോട് സംസാരിക്കാനുണ്ട്. വേദപുസ്തകം നിരന്തരമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാണ്, ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികമാണ്, അത് ഒഴിഞ്ഞു പോകുന്നതാണ്, അത് കൂടാരത്തിന് തുല്യമാണ് എന്ന് പഠിപ്പിക്കുന്നതാണ്. സ്ഥിരതയില്ലാത്തതായ ഒന്നാണ് എന്ന് നമ്മെ പഠിപ്പിക്കുമ്പോൾ എന്തോ നമുക്ക് പലപ്പോഴും അത് വിശ്വസിക്കുവാനായിട്ടോ അത് സ്വീകരിക്കുവാനായിട്ടോ എന്തോ പ്രയാസമാണ്. നമ്മൾ പലപ്പോഴും അതിനെ കാണുന്നത്, നമ്മൾ ജീവിക്കുന്ന ലോകത്ത് നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, നമുക്ക് ആരോഗ്യമുണ്ടല്ലോ, സാഹചര്യങ്ങളുണ്ടല്ലോ, സാധ്യതകളുണ്ടല്ലോ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് ഒന്നിനും ഒരു കുറവില്ല, ആരോഗ്യമില്ലാത്ത ഒരു കാലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല. പലപ്പോഴും അങ്ങനെയാണ്, എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിന് ഈ ലോകത്തിൽ ജീവനോടെ നിലനിൽപ്പാനായി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു കാലമുണ്ട്. ആ കാലത്തിനപ്പുറം ഒരു നിമിഷം പോലും നിലനിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമല്ല. അവിടെ നമ്മുടെ കഴിവുകൾ ഇല്ലാതാകുന്നു, നമ്മുടെ വിദ്യാഭ്യാസം വെറുതെയാകുന്നു, നമ്മുടെ അറിവുകൾ അപ്രസക്തമാകുന്നു, നമ്മുടെ പണം വൃഥാവായിട്ട് മാറുന്നു. നാം തിരിച്ചറിയണം, ഈ ജീവിതം ദൈവത്തിൻ്റെതാണ്. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകേണ്ടവരാണ് നമ്മൾ. അതിൻ്റെ മുന്നിൽ നിരാശയോടെ നിൽക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല എന്ന് വചനം പഠിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് നിരാശയോടെ നിൽക്കുവാനായിട്ട് പാടില്ല എന്ന് പറയുന്നത്? പൗലോസ് അപ്പോസ്തലനെ ഓർമ്മിപ്പിക്കുന്നത് പോലെ പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിലവിളിക്കരുത്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടുകളിൽ നമുക്ക് വേദനയും നിരാശയും ദുഃഖവും ഒക്കെ ഉണ്ടാകണം, കണ്ണുനീരുണ്ടാകണം. എന്നാൽ അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുത്. നമ്മൾ പ്രത്യാശയുള്ളവരാണ്. ക്രൂശിലൂടെ കർത്താവ് നമുക്ക് കാണിച്ചു നൽകിയത് പുനരുത്ഥാന ജീവിതം നമുക്ക് നൽകും എന്നുള്ളതാണ്. അത് മുന്നവേ പറയുകയല്ല, കർത്താവ് നമുക്ക് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു നൽകി. ഈ പ്രിയപ്പെട്ട സുശീല അമ്മാമ എനിക്ക് നേരിട്ട് പരിചയമില്ല, പറഞ്ഞുള്ളതായ അറിവ് മാത്രമേ എനിക്കുള്ളൂ. പ്രത്യേകിച്ച് ഈ രോഗത്തിൻ്റെ സമയത്ത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം മുതലാണ് കൂടുതലായിട്ട് അന്വേഷിക്കുവാനായിട്ട് തുടങ്ങിയത്. ദൈവം കൊടുത്തതായ ആയുസ് ദൈവകൃപയോടെ ജീവിച്ചല്ലോ. മക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ വേദനയുടെ നാളുകളാണ്. പിതാവ് നാളുകൾക്ക് മുമ്പേ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു, ഇപ്പോൾ മാതാവ്.
അവര് അതിൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്ന വേദന ഒരു പക്ഷേ മാതാവും പിതാവും ഉള്ള ഒരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാക്കുവാനായിട്ട് പ്രയാസമായിരിക്കാം. അവരുടെ പ്രയാസങ്ങൾക്ക് നാം പറയുന്ന ആശ്വാസ വാക്കുകൾക്കൊക്കെ പരിമിതികളുണ്ട്. നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്ന ഒന്നേ ഉള്ളൂ, നമുക്ക് ക്രിസ്തു ഉയർപ്പിൻ്റെ അനുഭവം നൽകും, പുനരുദ്ധാന അനുഭവം നൽകും. അവൻ്റെ രണ്ടാം വരവെങ്കിൽ മുഖാമുഖം കാണുവാനായിട്ട് സാധിക്കും. ഈ ലോകത്തിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ മാറിപ്പോയി കഴിഞ്ഞാൽ, വാങ്ങിപ്പോയി കഴിഞ്ഞാൽ അവരെ പിന്നീട് ഈ ലോകത്തിൽ നിന്ന് വെച്ച് നമുക്ക് കാണുവാനായിട്ട് സാധ്യമല്ല. എന്നാൽ ദാവീദ് പറയുന്നത് പോലെ തൻ്റെ മകൻ്റെ മരണശേഷം അവനെ അവനിവിടെ വന്ന് എനിക്ക് കാണുവാനായിട്ട് സാധിക്കത്തില്ല, എന്നാൽ അവനായിരിക്കുന്നിടത്ത് പോയി അവനെ കാണുവാനായിട്ട് എനിക്ക് സാധിക്കും. ഇതുറപ്പാണ്, വിശ്വാസമാണ്, പ്രത്യാശയാണ്, ക്രിസ്തു ക്രൂശിലൂടെ നമുക്ക് കാണിച്ചു തന്നതായ യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ട അമ്മാമ, ഇമ്പങ്ങളുടെ പറുദീസയിൽ കർത്താവിൻ്റെ മാലാഖമാർക്കൊപ്പം മാലാഖമാരുടെ ഗണത്തിലേക്ക് ചേർന്നു, ശരീരത്തിൻ്റെ പരിമിതികളില്ലാത്ത അനുഭവത്തിലേക്ക്. ആ അനുഭവത്തിലേക്ക് നാം ഇവിടെയിരിക്കുന്ന എല്ലാവരും കടന്നു പോകേണ്ടവരാണ്. കാലം മാത്രം നമുക്ക് അറിയത്തില്ല എന്നുള്ളത് മാത്രമുള്ളൂ, സമയം മാത്രം അറിയില്ലെങ്കിലും കടന്ന് പോകേണ്ടവരാണ്. തീർച്ചയായിട്ടും ആ അനുഭവത്തിലേക്ക് നാമം പ്രവേശിക്കുമ്പോൾ അർത്ഥസന്നിധിയിൽ ഒരുമിച്ച് മുഖാമുഖം കാണുവാൻ തക്കവണ്ണം ഇടയാകും എന്നതിന് യാതൊരു സംശയമില്ല. ആ ഒരു വിശ്വാസത്തോടും പ്രത്യാശയോടും പ്രിയപ്പെട്ട മാതാവിനെ യാത്ര അയപ്പാൻ തക്കവണ്ണം പ്രിയപ്പെട്ട മക്കൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെ ആശ്വാസം തൻ്റെ മക്കളോട് കൂടിയിരുന്ന് ഈ കഠിനമായ വേദനയുടെ നടുവിൽ അതിനെ അതിജീവിപ്പാൻ തക്കവണ്ണം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മാമ അംഗമായിരിക്കുന്ന മധ്യപ്രദേശിലെ അറിവ മാർത്തോമ സെൻ്റ് തോമസ് മാർത്തോമ ഇടവകയിലെ വികാരി ബഹുമാനപ്പെട്ട തോമസ് കുര്യനച്ചൻ ഈയൊരു സങ്കീർണമായ സമയത്തിലൂടെ കടന്നുപോയ സമയത്തൊക്കെ എന്നെ വിളിക്കുകയും ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്ത് നൽകണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു. അച്ഛന് അതിൻ്റെ ചെയ്യേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് അത് നൽകി. ബഹുമാനപ്പെട്ട അച്ഛൻ കുടുംബത്തോട് ഇടവകയുടെയും അച്ഛൻ്റെയും അനുശോചനം അറിയിച്ചിരിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട തോമസ് കുര്യച്ചൻ്റെ പേരിലുള്ളതായ അനുശോചനം ഭവനത്തെ അറിയിക്കുന്നു. അതോടൊപ്പം സ്കൂളിൽ പ്രവർത്തിക്കുന്നതായ ജോസി ജോസഫ് അച്ഛൻ അനുശോചനം അറിയിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട ജോസി അച്ഛൻ്റെയും അനുശോചനം അറിയിച്ചു കൊള്ളുന്നു. ദൈവത്തിൻ്റെ കരുണ തൻ്റെ മക്കൾമേൽ എല്ലാ ഇപ്പോഴും ഇരുന്ന് ഈ കടന്നു പോകുന്ന ജീവിത സാഹചര്യത്തിൽ നിന്ന് അതിജീവനത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ തമ്പുരാൻ സഹായിക്കുകയും ഇടയാക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവാലയത്തിൽ വെച്ചുള്ളതായ ശുശ്രൂഷ ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. എല്ലാവർക്കും ശുശ്രൂഷ നടക്കുമ്പോൾ അവിടെ ഇരുന്നാൽ മതിയാകും. എന്നാൽ ഏവൻഗേലിയൻ വായിക്കുന്ന സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതി. ബലഹീനനും പാപിയുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളും ചിന്തപ്പെടുമാറാകണമേ. ആമേൻ. മരണമുള്ളവരായ ഞങ്ങളെ പാപവർണ്ണത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ ജലപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായ കർത്താവേ, നിന്റെ മരണത്താൽ മരണത്തിൻ്റെ ശക്തിയെ നീ ഇല്ലാതാക്കി നിന്റെ കൃപയാൽ ആദാമിനെയും അവൻ്റെ സന്താനങ്ങളെയും പാപവർണ്ണത്തിൽ നിന്ന് നീ വീണ്ടെടുത്തു. നിന്റെ കബറടക്കത്താൽ പാതാളത്തിൻ്റെ സാക്ഷാകളെ നീ തകർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിനെ നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, അരിഷ്ടതയുള്ള ഈ ലോകത്തിൽ നിന്ന് മരണം മൂലം നീ വിളിച്ച് വേർപിരുത്തിയിരിക്കുന്ന
ഈ ശവസംസ്കാരത്തിന് ഈ സമയത്ത് നിന്റെ കരുണയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളും മണവറയും സന്തോഷങ്ങളുടെ മന്ദിരിപ്പാനും നിങ്ങളുടെ വാസസ്ഥലം സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മതത്തോടെ നീ നൽകുകയും ഭൂതലത്തെ നീതിയോടെ ന്യായം വിധിക്കുകയും ഓരോരുത്തരും അവനവൻ പ്രയോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലത്തു ഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോട് ചേരുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ആശയത്തോടെ പ്രത്യാശയും ഭൂമിയുടെ അന്തർഭാഗങ്ങളിൽ കിടക്കുന്നവരെ ഉയർത്തി ഏൽപ്പിക്കുന്നവനും നിദ്ര പ്രാപിച്ചിട്ടുള്ളവരെല്ലാവരെയും പാതാളത്തിനറകളിൽ നിന്ന് കരയേറ്റുന്നവനും മരണവിധിയാൽ നശിച്ചു പോയവരെ പുനരുദ്ധാനം കൊണ്ട് നവീനമാക്കി അലങ്കരിക്കുന്നവനും പാപത്തിൻ്റെയും നാശത്തിൻ്റെയും മരണത്തിൻ്റെയും കീഴിൽ വീണു പോയിട്ടുള്ളവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകിയവനുമായ മശിഹാതമ്പരാന് തൻ്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ നടക്കുന്ന ഈ സമയത്ത് നമ്മുടെ ആയുസ്സിന് എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനമെന്നേക്ക് യോഗ്യമായിരിക്കുന്നു. ഹോശോ ബഹുലസുമാലോൽമിൻ സകലത്തിൻ്റെയും ഉടയവൻ, ആത്മാക്കളുടെയും ശരീരങ്ങളെയും സൃഷ്ടാവും മനുഷ്യവർഗത്തെ മെനഞ്ഞുണ്ടാക്കിയവനും ജീവനോടിരിക്കുന്നവർക്ക് അനുതാപത്തിന് അവസരം നൽകുന്നവനും മരിപ്പിക്കുന്നവനും ഉയർപ്പിക്കുന്നവനും പാതാളത്തിലേക്ക് ഇറക്കുന്നവനും അതിൽ നിന്ന് കരയേറ്റുന്നവനുമായ ദൈവമേ, ബലവാനും കരുണയുള്ളവനും ദയാലുമായ കർത്താവേ, നിന്റെ കൽപ്പന പ്രകാരം നീങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ശവസംസ്കാരത്തിൻ്റെ സമയത്ത് ഞങ്ങൾ കഴിക്കുന്ന ഈ ശുശ്രൂഷ കരുണയോട് നീ കൈക്കൊള്ളണമേ. കർത്താവേ, ഈ നിന്റെ ദാസി സമാധാന തുറമുഖത്തിൽ നിർത്തുകയും നിന്റെ വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തിൽ നിന്റെ കൽപ്പനകൾ പ്രമാണിച്ചിട്ട് എല്ലാ പുണ്യവതികളോടും വിശുദ്ധവതികളോടും കൂടി ചേരുകയും മലകമാരോടുകൂടി ഇവിടെ ആനന്ദിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനങ്ങളും നിന്നിരിക്കുന്നവനുമായ കർത്താവേ, അഴിവില്ലാത്ത പ്രകാശത്തിലും വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തും സന്തോഷപരിപൂർണമായ വെളിച്ചത്തിന്റെ കൂടാരത്തിലും വേദനകളും ദുഃഖങ്ങളും ദീർഘനിശ്വാസം ഇല്ലാത്ത സ്ഥലത്തും ആശ്വാസത്തിൻ്റെ നിത്യജീവിൻ്റെയും ഭവനജനം ഉൾവസിക്കുകയും പുതിയ സ്തുതിയുടെ ആത്മീയ സന്തോഷത്തിൻ്റെ ശബ്ദങ്ങൾ കേൾക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. മനസ്സിലുള്ള കർത്താവേ, നിന്റെ സന്നിധിയിൽ പാപമോചനവും നിന്റെ ഏറിയ അടുക്കളേറിയ വീണ്ടെടുപ്പും ഉള്ളതിനാൽ അറിഞ്ഞറിയാതെയും മനസ്സോടും മനസ്സുകൂടാതെ നിങ്ങൾ ചെയ്തു പോയ സകല ലംഘനങ്ങളും പാപങ്ങളും കരുണയുള്ള പിതാവിനെ പോലെ പരിഹരിച്ച് ക്ഷമിക്കണമേ. നീ ഞങ്ങളെ വിളിക്കുവാൻ ഇഷ്ടപ്പെടുമ്പോൾ നിന്റെ അനുഗ്രഹങ്ങൾ മൂലം നിന്നാൽ ഞങ്ങൾ കൈക്കൊള്ളുവാൻ തക്കവണ്ണം യാത്ര ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കിക്കൊള്ളണമേ. നിന്റെ മനുഷ്യ സ്നേഹത്തിനൊത്തവണ്ണം അവിടെയുള്ള ജീവിതത്തിൽ ഞങ്ങൾ സ്തുതി പാടിക്കുകയും നിത്യസന്തോഷത്തിൻ്റെ പ്രകാശമുള്ള കൂടാരങ്ങൾ ഞങ്ങൾ പ്രവേശിക്കുകയും അവിടെയുള്ള ആനന്ദപരിപൂർണമായ സ്വർഗീയ മണവറയ്ക്ക് ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുകയും നിന്റെ പരിശുദ്ധരുടെ കൂട്ടത്തിൽ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധരുമായും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യാമാറാകണമേ. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ വിശ്വസിച്ചിടുവിൻ പാപികളെ രക്ഷിതാവിൽ ആശ്വാസം ദാനം ൊഴികെ പരനില്ലെങ്ങുമേ ഊറ്റവരെയും ഉണർവറ്റവരെയും മാറ്റുള്ളവരെയും പോറ്റിക്കൊള്ളും താ ഓടി പാപികളെ തേടി നാടന്നു ആടലോഴിൻ
Hallelujah. Oh, hallelujah. Imbamulla thanda perumulla thanda ishri kondu nidathil mellavarkku kaathil thaanullavarkkum kaburgalil marichavarkkum viruvaniya imbamulla dhoopam saurabhyam aayirikkunna karthave നിന്നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിയാരായ ഞങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള പരിജ്ഞാനവും പാപരിഹാരം കൊണ്ടുള്ള ആനന്ദവും നൽകുമാറാകണമേ. നിന്റെ ശ്രേഷ്ഠ തോതിക്കുകയും നിന്റെ ദൈവത്വം വെളിപ്പെടുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലത്തുഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോടുകൂടി നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധരും വഹിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുകയും ചെയ്യണമേ. ഹോശോ Babul Sumal Valmin Amin Nammude Vajiyatra Adu Thirikim Nallu Bashya Padarthangal Namukai Karudida Kunyatin Nudaya Pavene Rektatil Nammude Vastrangal അലക്കി വെളുപ്പിക്കാം നിന്തിരുവിഷ്ടം പോ മണ്ണാലിങ്ങനെ നീ മനഞ്ഞു നിന്നിച്ചിയടിയ പാപം ചെയ്തതിനാലെങ്ങളെ നരകത്തിൽ കൈവെടിയരുതേ നീ കരുണാവാരിയേ പാപം ചെയ്തടിയ കുറവുള്ളവരായി അറിയുന്നതു ഞങ്ങൾ അലിവ് നിറഞ്ഞോനെ ദേവേറുന്നോ നീ നിന്നനുഗ്രഹത്തിനായി കാത്തിടും നിങ്ങൾ കൃപ തോ നീടണമേ വിശുദ്ധർ സ്വർഗഭാഗ്യം കൈക്കൊണ്ടിടുന്നു ഒടുവിൽ മണവറയിൽ ആയവർ പോകിയിടും നിൻ സാദൃശ്യത്തിൽ നിർമ്മിതരാ ഞങ്ങൾ നരകാഗ്നിയിൻ വായിൽ ഇരയായിടരുതേ ഭയങ്കരമാം പോക്കിൽ ഭ്രമമേറും നിടത്തിൽ ശ്രീവായുധമങ്ങൾ തുണയായി നിൽക്കണമേ തന്നെ താൻ അർപ്പിച്ച ബലിയായി തീർന്നോനെ നിന്നുടെ രുതിരത്തിൽ കഴുകണമെങ്ങടെ നീ ഉന്നത മണവാളൻ ഉദിക്കും നേരത്തു ഒരുങ്ങിയിരിക്കുന്നു ആനന്ദിച്ചിടും മഹത്വം നാഥേനും ബഹുമതിദാതേനും വന്ദനവും സ്തുതിയും വിശുദ്ധാരോഹാക്യം ദൈവമായ കർത്താവേ നിന്റെ കൽപ്പനയാൽ ഞങ്ങളിടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ ദാസിയെ യാത്രയയക്കുന്ന ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദാസിയെ കുറിച്ച് ദുഃഖിക്കുന്നവരായ ഞങ്ങളെയും ഹൃദയമായി ദാസിയുടെ കുടുംബക്കാരെയും ചാർച്ചക്കാരെയും നിന്റെ സമാധാനത്താൽ നീ സമാധാനപ്പെടുത്തേണമേ. കണ്ണുകൊണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഈ ദാസ്യം അവകാശിയായി തീരുമെന്നുള്ള പ്രത്യാശയിന്മേൽ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെയും വന്നകത്ത് പ്രവേശിച്ച ലോകാരംഭത്തിന് മുമ്പേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യാവകാശമായി അനുഭവിച്ചു കൊള്ളുവീനെന്നുള്ള സന്തോഷ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെല്ലാം ഇപ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. ഹോശോ ഇരുലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവരാകും നല്ലോ ഇഹത്തിലും പാരത്തിലും നീ
ഞങ്ങളെ അനുഗ്രഹിക്കാം. ഞങ്ങളില്ലാതിരുന്നപ്പോൾ നീ ഞങ്ങളെ സൃഷ്ടിച്ചു നാഥ. ഞങ്ങളുണ്ടായിരിക്കും ഇപ്പോൾ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. ജീവിതത്തിൽ ഓരോരുത്തൻ ചെയ്തിട്ടുള്ള പ്രവർത്തിക്കോ തക്കവണ്ണം എല്ലാവേനും പ്രതിഫലം നൽകുന്നാഥൻ. കർത്താവേ നീ ആ നേരത്തിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ ഏതുമേ നീ ഓർത്തിടാതെ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. താതേനാകും ദൈവത്തിന് മഹത്വവും തൻ സുദനം. പരിശുദ്ധാറൂഹായ്ക്ക് സ്തുതിയും എന്നേക്കും ആമേനാമേൻ. ഉന്നതത്തിൽ നിന്നിറങ്ങി വന്ന് മരിക്കുകയും മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിയായ തനിക്ക് സ്തുതി. മരണദിവസം കൈപ്പുള്ള ദിവസമാവുന്നു, അത് കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസമാവുന്നു. കർത്താവേ നീ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. മരണദിവസം എല്ലാ മനുഷ്യനും ഒരു പാനീയമാവുന്നു, എന്നാൽ അത് യൗവന പ്രായത്തിലായാൽ അധികം കയ്പും സങ്കടമുള്ളതാകുന്നു. കർത്താവേ നീ ഞങ്ങളുടെ ആശ്വാസമായിരിക്കണമേ. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നില്ല എന്നുള്ള പ്രവാചകന്റെ വചനം പ്രവർത്തിയാൽ നിവൃത്തിയായി. കർത്താവേ നീ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാവനും മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു, മരണം എല്ലാവനെയും പിരിച്ചുവിടുന്നുകൊണ്ട് കരയുന്നത് യുക്തവുമാകുന്നു. കർത്താവേ നീ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ മരിച്ചവർ നിന്നാൽ ജീവിക്കുകയും മൃതന്മാർ ഉയർത്തി നൽകിയ അവർ രാജ്യാവകാശമായി സ്തുതി പാടുകയും ചെയ്യുന്നതുകൊണ്ട് എല്ലാ നാവുകളിൽ നിന്ന് നിനക്ക് സ്തുതി. കർത്താ കർത്താ വിളിക്കുന്നെങ്കൽ തുണയ്ക്കായി വരിക. പ്രാർത്ഥന കേട്ടടിയാരുടമേൽ ദയ ചെയ്യണമേ. അന്യായം വിട്ടകന്നു നീതിയോടടുപ്പാൻ ആഗ്രഹിക്കുന്നവർക്കോ മരണം ഉപദേഷ്ടാവത്രേ. അധീനതയില്ലെന്നും വെയ്പാൻ കഴിവില്ലാത്ത ആയുസ്സിന്മേലാശ്രയിക്കരുതെന്ന് മരണം ചൊല്ലുന്നു. മരണനുഖത്തിൽ നിന്നൊഴിയുന്നു ഒരുത്തനുമില്ല. ആയതിന്റെ അധികാരം വിട്ടു പോവുന്നുമില്ല. ഉത്തരമരുൾക അരുൾഗാദേവ അനുഗ്രഹിക്ക. മർത്യർചിത്തം അനുതാപേ നീ വരുത്തിയിടണമേ. ആദാന്തര സകല സന്താനങ്ങളും കലർത്തിയ മരണത്തിന്റെ കാസ എത്ര കലർപ്പുള്ളതാകുന്നു. ആദാമോന്റെ സന്താനങ്ങളും അത് കുടിപ്പാൻ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് അതിനെ പകർന്നിരിപ്പിന്നു. എന്നാൽ ഭാഗ്യവാനായ പൗലോസ് ശ്ലീഹ പറയുന്നതിനെ കേൾപ്പിൻ. എന്നാൽ എൻ്റെ സഹോദരി എന്നിട്ടും ഉണ്ടാക്കുന്നവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ ദൈവ യേശുവിനെ നിന്നിട്ടുണ്ടവരെ അങ്ങനെ തന്നെ അവനോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിൻ്റെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിന്നിട്ടുള്ളവരെ മുൻപിടുകയില്ല എന്നുള്ളതിനെ കർത്താവിൻ്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവിന്റെ കൽപ്പനയോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. മശിഹായിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോട് ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങൾ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിക്കുന്നവരായിരിക്കും.
ഹാലേലുയാ. ഭാഗ്യമോ നാമടക്കത്തോടും പഴത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശേഷം കഴിഞ്ഞുകൊണ്ട് ദൈവത്തിൻ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനിന്റെ ക്ഷീം പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹാ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായി നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോ. വന്നവനും വരുവാനിരിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാവുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ച പിതാവിൻ സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധാകനികമറിയാമെന്നാജനമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ പരസ്യ ശുശ്രൂഷയുടെ നാളുകളിൽ ഇപ്രകാരം ഉപദേശിച്ച് പഠിപ്പിച്ചു. അപ്രകാരം ഞങ്ങൾ വിശ്വസിച്ച് കൊണ്ടാടുന്നു. സ്വർഗരാജ്യം ഞങ്ങളുടെ ദൈവേഷ്ടികളെ എടുത്ത് മണവാളിനെ എതിരെ ഏൽക്കുന്നതിന് പുറപ്പെട്ട പത്ത് കന്യകമാരോട് സദൃശമാകും. എന്നാൽ അവരിൽ അഞ്ചുപേർ ബുദ്ധിയുള്ളവരും അഞ്ചുപേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ തങ്ങളുടെ ദൈവേഷ്ടികളെ എടുത്തു എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ തങ്ങളുടെ ദൈവേഷ്ടികളോടുകൂടി പാത്രങ്ങളിൽ എണ്ണയെടുത്തു. മണവാളം താമസിച്ചവർ എല്ലാവരും നിദ്രാമയക്കം പിടിച്ചുറങ്ങിപ്പോയി. പാതിരാത്രിയിൽ ഇതാ മണവാളൻ വരുന്നു, എഴുന്നേൽപ്പിന് പുറപ്പെടുവേനെന്ന് ആർപ്പുകൂടി ഉണ്ടായി. അപ്പോഴകന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ ദൈവേഷ്ടികളെ തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് ഇതാ ഞങ്ങളുടെ ദൈവേഷ്ടികൾ കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങൾ എണ്ണയിൽ നിന്ന് ഞങ്ങൾക്ക് തരുവീനെന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവരോ ഉത്തരമായിട്ട് ഞങ്ങൾക്ക് നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ വിളിക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീനെന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്ന് ഒരുങ്ങിയിരിക്കുന്നവർ അവരോടുകൂടി മണവറയിൽ പ്രവേശിച്ച് വാതിലടയ്ക്കുകയും ചെയ്തു. എന്നാൽ ഒടുക്കമാ മറ്റേ കന്യകമാരും വന്ന് കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അവനുത്തരമായിട്ട് അവരോട് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാല നാളും നാഴിക നിങ്ങൾ അറിയായതുകൊണ്ട് ഉണർന്നിരിപ്പിൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നിന്റെ ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുറിയലായിസോൻ എന്ന പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിന്റെയും വേർപാടിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവജനത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെ മേൽ അധികാരമുള്ളവനുമായ മശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുദ്ധാനവും ജീവനുമാവുന്നതിനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവൻ ഗ്രഹി കടന്നിരിക്കുന്നു. നല്ല ചെയ്തവനായ ഞങ്ങളുടെ മശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മശിഹാ തമ്പുരാനെ നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടി ഞങ്ങളെയും നിന്റെ രാജ്യത്തിന്റെ യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. രണ്ടാമത്തെ എഴുന്നള്ളത്തിലെങ്കിൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധന്മാരോടുകൂടി ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധരുഹായും സ്തുതിപ്പാൻ തക്കവണ്ണം സന്തോഷം വരുത്തുന്നതിന് ഉയർത്തിന്റെ ഏൽപ്പിന്റെ പ്രകാശമുള്ള കതിരുകളെ കൊണ്ട് ഞങ്ങൾ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ മൂന്ന് പ്രാവശ്യം കുറിയലായിസോൻ എന്ന് ചൊല്ലണം. ദേവാലയത്തിൽ വെച്ചുള്ളതായ ശുശ്രൂഷ പൂർണ്ണമാകുന്നു. മൃതശരീരം സംസ്കരിക്കുവാനായിട്ട് ഭവനത്തിലേക്ക് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്ന അത്ര ഇനി ആരെങ്കിലും കാണുവാനായിട്ടുണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് വന്ന് കാണാവുന്ന അത്ര.
Sodare ningal
ദൈവീക സങ്കീർത്തനക്കാരനായ ദാവീദേ
അവന്റെ ദിവസങ്ങൾ അവിപോലെ മാഞ്ഞു പോകുന്നുവെന്നും പറമ്പിലെ പുഷ്പോലെ മുത്തുമാടി പോകുന്നുവെന്നും അവയിൽ പാടി ഞങ്ങളെ നീ കേൾപ്പിക്കാം. ഇത് നിമിത്തമായി മരിച്ചവരെ കേൾപ്പിക്കുന്നവരെ നിനക്ക് സ്തുതി. സ്വരത്തിലൂടെ ദൈവത്തിന് സ്തുതി എന്ന് നാം ഉച്ചത്ത് പറയണം. ഹാലലിയ 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 അനുഗ്രഹങ്ങളുടെ വാൾ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുതേ. പ്രജാവേദന കൊണ്ടെത്താൻ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്ത് ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷം കേൾക്കേണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നിനക്ക് സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ ായ സർവശക്തനായ ദൈവത്തിന്റെ പുത്രനും ജീവിക്കുന്ന മാമോചനത്തിനുള്ള മാമോദീസ ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ കർത്താവ് യേശുശയായ ഹൃദയാലും ധാരാളമായി ഉള്ളവരും ഞങ്ങളുടെ ആത്മാവ് കേട്ടേ ഞങ്ങളുടെ ശുശ്രൂഷ കേൾക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ ഞങ്ങളുടെ സഹായം വന്ന് എന്നേക്കും ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് വേണ്ടിയും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് സഹായവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ ആത്മ നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ നിന്റെ അനുഗ്രഹങ്ങളും കണ്ണുകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സഹദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗ ജന്മയിൽ വന്ന് ആവുന്നുമാറായണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാണ് പ്രിയരെ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടി ഒരുങ്ങി വന്ന് സംബന്ധിച്ച് നിങ്ങളെ എല്ലാവരും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. പിതാവ് പുത്രനും പരിശുദ്ധ രൂപമായ ത്രിയേദ്യം ശുശ്രൂഷ ഇവിടെ പൂർത്തിയാകുന്നു. പ്രാർത്ഥനാപൂർവ്വം അത് സംബന്ധിച്ച
എല്ലാവരോടുള്ളതായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. ഇപ്പോൾ ഈ ബോക്സ് അടച്ച് കുഴിയിലേക്ക് അയക്കുന്നു. ദൈവം